എന്റെ 8 നാഷണൽ പെർമിറ്റുകളാ ആ കള്ള കഴിവേറിവൻ പിടിച്ചിട്ടിരിക്കുന്നത് അവനെ കൊണ്ട് തന്നെ ആ വണ്ടിക്ക് തിരികെ എത്തിക്കണം നിനക്ക് പറ്റുമോ പറ്റില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞോ മനുഷ്യച്ചോര മദ്യത്തിൽ കളിക്ക് കുടിക്കുന്ന നല്ല ആമ്പിള്ളാരെ വരുത്തി അവനെ അടിച്ചൊതുക്കാൻ അറിയാനിട്ടല്ല പക്ഷെ നിനക്ക് പിന്നെ മാർക്കറ്റിൽ തോട്ടിപ്പണി എടുത്ത് ജീവിക്കാൻ പോലും പറ്റാത്ത മാനക്കേടുണ്ടാവും അത് വേണോ സുലൈമാനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു വരുത്തനെ ഇവിടെ വാഴിക്കില്ല അവൻ പിടിച്ചെടുത്ത ലോറിയൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കും ഉറപ്പാണോ ഇതിന്റെ പ്രസ്റ്റീജാ പൂളാൻ പറഞ്ഞവനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ വരൂ സുലൈ വട്ടിപ്പലിശക്ക് പണെടുത്തിട്ട് കച്ചവടം നടത്തുന്നവരാ നമ്മളായിട്ട് അവിടെ സ്റ്റണ്ട് സീൻ ഉണ്ടാക്കിയാൽ അവരുടെ ചട്ടിയും വട്ടി പൊട്ടി കച്ചവടം പൂട്ടും അതുകൊണ്ടാ ഇവിടെ ഫൈറ്റ് പ്ലാൻ ചെയ്ത് എങ്ങനെയുണ്ട് ലൊക്കേഷൻ സാധാരണ നമ്മളിത് സോങ്ങനെ ഉപയോഗിക്കാറേ നമ്മുടെ കണക്കിന് നീ ആളൊരു പുലി തന്നെ ജോസേട്ടന്റെ സമ്മാനം വാങ്ങിക്കാൻ പറ്റിയ പുലി ജോസേന്റെ സമ്മാനക്കാരനാ എന്നാ പിന്നെ ബോറടിപ്പിയാതെ നമുക്ക് സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കാം ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മോനെ സുലൈമാനെ ഈ കുൻഫ് ആ അനക്ക് വേറെ പണി ഉണ്ടാ ഇത് ചന്ദ്രടി കണ്ടു Let's go.
ഞാൻ അപ്പഴേ പറഞ്ഞ തൃശൂർ നല്ല ചുണയുള്ള ആമ്പിള്ളാരെ ഇറക്കാന്ന്. നാണം കെട്ട് വന്ന് നിക്കുന്നു. ഇവനെ പോലെ നീയും ജോസേട്ടനെ നാറ്റിക്കാനാണ് ഭാവമെങ്കിൽ. അയ്യോ ജോസേട്ടാ, ഞാനായിട്ട് അവരെ ഇറക്കി വിട്ടൊന്ന് പറയിപ്പിക്കണ്ടെന്ന് കരുതി ഒരു ടൈം ബോണ്ട് വെച്ചിരിക്ക. താനിത് പറയാൻ തുടങ്ങിയിട്ട് കൊറേയല്ലോ. തന്റെ അച്ഛൻ അവരുടെ പേര് സ്വത്തൊന്നും എഴുതി വെച്ചില്ലെന്നുള്ള ശരി തന്നെ. പക്ഷെ അവരെങ്ങാനും ഒരു കേസ് കൊടുത്ത ഡി എൻ എ ടെസ്റ്റ് ഹിയറിംഗ് ഒക്കെ ആയി വർഷം ഒരുപാട് കഴിഞ്ഞ് കേസ് തീരാൻ. കായവിറ്റ് കറവീണ ഈ കൈ കൊണ്ട് കായ എണ്ണി തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. അതൊന്നും വേണ്ടി വരില്ല ജോസേട്ട, ഞാൻ അവരെ ഒഴിവാക്കിക്കൊള്ളാം. എന്നത്തേക്ക്? മാക്സിമം ഒരാഴ്ച. പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നവനാ ജോസ്. പക്ഷേ തെറ്റിച്ച മോന്റെ പെങ്ങന്മാരല്ലേ ഇവര്. അവരിവിടുന്ന് ഇറങ്ങുകന്ന് പറഞ്ഞ അമ്മയുടെ പാരമ്പര്യം കിട്ടിയിരിക്കുന്നത് കൊണ്ട് തെരുവിലൊന്നും അന്തി ഉറങ്ങേണ്ടി വരില്ല. ആർഭാടത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യമൊക്കെ ഇവള് സമ്പാദിക്കും. ഇല്ലേടി ദേ, ഇനി തോന്നിവാസം പറഞ്ഞ ആളെയാണെന്നൊന്നും നോക്കില്ല. ഇവളുടെ വാക്കും കേട്ട് ഇവിടെ തന്നെ കിടക്കാനാണ് ഭാവങ്കി. കിടക്കണ കട്ടിലടക്കം പൊക്കിയെടുത്ത് കൊച്ചിക്കായല് താത്ത ഞാൻ. നിന്നെ പോലെ ഉസിരുള്ള അതേ അച്ഛന്റെ മക്കൾ തന്നെയാ ഞങ്ങളും. നിന്റെ ഭീഷണിക്ക് മുമ്പിൽ കണ്ണീരോടെ തൊഴുത് കരയാൻ വേറെ പെണ്ണുങ്ങൾ കാണും. ആ കൂട്ടത്തിൽ നീ എന്നെ പിടുത്തണ്ട മോളെ. മാനം മര്യാദയായിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ഞാൻ തരുന്നു. അതല്ല എതിർക്കാനാണ് ഭാവങ്കി. ഇനി ഞാൻ വരുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല, അത് മറക്കണ്ട. ആരാടി ഈ പുതിയ അവതാരം? പുതിയ താമസക്കാരന. ഏയ് ഒന്നിങ്ങി വന്നേ. ഇത് പുതിയ ഇറക്കുമതിയാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി താമസിക്കാൻ ഒരു ഇമ്പം കാണും. ആ പിന്നെ പറഞ്ഞു വരുമ്പോ എന്റെ പെങ്ങന്മാര് തന്നെ ഇവരും. പക്ഷേ വകുപ്പ് വേറെയാണെന്നേ ഉള്ളൂ. ഇവരെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണ്, ഒപ്പം നിന്നെയും. ചോദിക്കാതെ എന്റെ വീട്ടിൽ കയറി താമസിച്ചതിന്റെ ധൈര്യം അപാരം തന്നെ. പക്ഷേ ഇനി ഞാൻ ഇവിടെ വരുമ്പോ നിന്നെ ഈ കോമ്പൗണ്ടിൽ കണ്ടുപോരുത്. അപ്പൊ അതാണ് സംഭവം. ഒറിജിനൽ ഹൗസ് ഓണർ ആണല്ലേ. അല്ല അല്ല മാഡം, പോവാ. ഞങ്ങളോട് വീടൊഴിയണമെന്ന് ആവശ്യപ്പെട്ട മാഡം ഞങ്ങള് വീടൊഴിയുന്നതിന് മുമ്പ് മാഡം ഒഴിയോന്നാ. ഇത് ഞങ്ങളുടെ കുടുംബകാര്യം, അതിന് വാടകക്കാരന്റെ സഹായം വേണ്ടി വരുമ്പോ അറിയിക്കാം. സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടേക്ക് ഇറങ്ങി പോകണ്ട. അതിന്റെ അവകാശവും പറഞ്ഞ് ഇനി ആര് ശല്യപ്പെടുത്താനും എത്തില്ല. കൃഷ്ണേട്ടൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചത് ആ വീട് അത്രക്കിഷ്ടമായിരുന്നു നിന്റെ അമ്മേ. കൃഷ്ണേട്ടനും ഗായത്രിയും തമ്മിൽ കോളേജിൽ തുടങ്ങിയ പ്രണയം വീട്ടുകാരറിഞ്ഞ പ്രശ്നമായപ്പോ കുടുംബസ്വത്ത് അന്യാധീനപ്പെട്ട് പോകുമെന്ന് സംശയിച്ച അമ്മാവൻ എന്നെ ബലമായി കൃഷ്ണേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷവും കൃഷ്ണേട്ടന് നിന്റെ അമ്മയെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒപ്പം ആ ബന്ധവും വളർന്നു. ഒടുവിൽ നീ ജനിച്ചപ്പോ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞ കൃഷ്ണേട്ടനോട് എനിക്ക് ബഹുമാനമാണ് തോന്നിയത്. സത്യത്തിൽ ഗായത്രിയെ സംരക്ഷിക്കണമെന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത്. അന്നു മുതൽ മരിക്കുന്ന കാലം വരേക്കും ഗോകുലത്തിലെ എല്ലാ കാര്യങ്ങളും കൃഷ്ണേട്ടൻ എന്നോട് പറയുമായിരുന്നു. കൃഷ്ണേട്ടൻ മരിച്ചതിന് പിന്നാലെ ഗായത്രിയും പോയി. അത്രയ്ക്ക് ഹൃദയബന്ധമായിരുന്നു അവര് തമ്മില്. നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ വീട് വിൽക്കണമെങ്കിൽ ഞാനും കൂടി വിചാരിക്കണം, അല്ലാതെ ആർക്കും അത് വിൽക്കാനാവില്ല.